ഹലോ, നമസ്കാരം ചിത്രണ്ണുങ്ങളാണ്. ഒരിക്കൽ കൂടി എൻ്റെ ഈ ഒരു യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് ഇന്ത്യൻ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിൽ കുറച്ച് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്, പ്രത്യേകിച്ച് അത് കേരളത്തിൽ. കാരണം നമുക്കറിയാം, 2016 കേന്ദ്ര ഗവൺമെൻറ് ഒരു ഗൈഡ് ലൈൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ആ ഗൈഡ് ലൈൻ പ്രകാരമാണ് ഇന്ന് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനത്തും എന്ത് ചെയ്യുന്നത്, ഡയറക്ട് സെല്ലിംഗ് കമ്പനികൾ പ്രവർത്തിച്ചു വരുന്നത്. പക്ഷേ അതിനൊക്കെ ഓരോ സമയത്തും അത് മോഡിഫൈ ചെയ്ത് അങ്ങനെ 2019 കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് വന്ന സമയത്ത് അതിൽ 2016 ആ ഒരു ഗൈഡ് ലൈനൊക്കെ പിൻവലിച്ചു. പക്ഷേ അതിനുശേഷം 2021 കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 2021 പ്രത്യേകമായിട്ട് ഒരു റൂള് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഡയറക്ട് സെല്ലിങ്ങിന് മാത്രമായിട്ട്. അപ്പോൾ ആ ഒരു സമയത്ത് അങ്ങനെ ഒരു റൂള് കൊണ്ടുവന്നപ്പോൾ അതിൽ കുറച്ച് പോയിന്റ്സുകൾ ഒഴിവാക്കപ്പെട്ടു. അപ്പോൾ ഒഴിവാക്കപ്പെട്ട സമയത്ത് തീർച്ചയായും ഈ ഒരു ഗൈഡ് ലൈൻ 2016 കേന്ദ്ര ഗവൺമെൻറ് കൊണ്ടുവന്ന സമയത്ത് അത് ആദ്യം നടപ്പിലാക്കിയ സംസ്ഥാനം എന്ന് പറയുന്നത് ഈ ഒരു കൊച്ചു കേരളമാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ തന്നെ എടുത്തു നോക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ തൊഴിലാളി സംഘടനകൾ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിലുള്ളതും കേരളത്തിൽ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കാം ഒരുപാട് പ്രതിഷേധങ്ങൾ വന്നു. ആ ഒരു പ്രതിഷേധങ്ങൾ വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പം കേന്ദ്ര ഗവൺമെൻറ്റിലേക്ക് കേരള ഗവൺമെൻറ്റൊക്കെ സമ്മർദ്ദം ചെലുത്തിയ സമയത്ത്, കേരള ഗവൺമെൻറ് മാത്രമല്ല മറ്റു പല ഗവൺമെൻറ്റും സമ്മർദ്ദം ചെലുത്തിയിട്ടുണ്ട്. ആ ഒരു സമയത്ത് അവിടെ നിന്നുള്ള നിർദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓരോ സംസ്ഥാനത്തിനും അതാത് സംസ്ഥാനത്തിൻ്റെ ഒരു തീരുമാനം എടുക്കാം, അതായത് ഒരു മോണിറ്ററിംഗ് മെക്കാനിസത്തെ കൊണ്ടുവരാമെന്നും അതിന് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാമെന്നും അതാത് സംസ്ഥാനത്ത് ഡയറക്ടർ സെല്ലിംഗ് ഏത് രീതിയിൽ പ്രവർത്തിക്കണമെന്നും ഒക്കെയുള്ള തീരുമാനങ്ങൾ അതാത് സംസ്ഥാന ഗവൺമെൻറ്റിന് എടുക്കാമെന്ന് പറയുകയും അത് പ്രകാരം ഈ കേരള ഗവൺമെൻറ് വീണ്ടും എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ ഇവിടുത്തെ മോണിറ്ററിംഗ് മെക്കാനിസത്തെ ഒന്ന് മാറ്റി എഴുതപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഓർഡറാണ് ഈ കഴിഞ്ഞ 28 28/3/2023 കൺസ്യൂമർ അഫേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, അത് പുറപ്പെടുവിച്ചിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായും ആ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി ചെയ്യുന്ന, പ്രത്യേകിച്ച് കേരളത്തിൽ ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച് ഏറ്റവും സന്തോഷകരമായിട്ടുള്ള ഒരു ദിവസമാണ് ശരിക്കും പറഞ്ഞാൽ ഈ കഴിഞ്ഞു പോയിരിക്കുന്നത്. കാരണം ഇതുവരെ ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്ന ഇൻഡസ്ട്രിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ വന്ന ഒരു സ്ഥലമാണ് കേരളം. ആ ഒരു കേരളത്തിൽ ഈ പറയുന്ന ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്ന ഇൻഡസ്ട്രിയെ ഏറ്റവും കൂടുതൽ അനുകൂലിക്കുന്ന തരത്തിലുള്ള കുറേ കാര്യങ്ങൾ കേരള ഗവൺമെൻറിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുക എന്ന് പറയുമ്പോൾ തീർച്ചയായും അത് സന്തോഷം നിറഞ്ഞ കാര്യം തന്നെയാണ്. അപ്പോൾ അതിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ പറയുന്നത് ഇങ്ങനെയാണ്, അതായത് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ഡയറക്ടർ സെല്ലിംഗ് റൂൾസ് 2021 ഒഴിവാക്കപ്പെട്ടിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ ആഡ് ചെയ്തു എന്നുള്ള ലെവലിലാണ് പറയുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ പഴയതിൽ, അതായത് കേന്ദ്ര ഗവൺമെൻറ് കൊണ്ടുവന്നിരിക്കുന്നതിൽ തീർച്ചയായും എല്ലാത്തിലും ഡയറക്ടർ സെല്ലിംഗ് എന്ന് മാത്രമാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ കേരള ഗവൺമെൻറ് ഇറക്കിയിരിക്കുന്ന ഈ ഒരു ഓർഡറിൻ്റെ അകത്ത് അത് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഡയറക്ട് സെല്ലിംഗ് എന്ന് മാത്രമല്ല അതിൽ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എന്നും റെഫറൽ മാർക്കറ്റിംഗ് എന്നും നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്നുള്ള വേർഡ് ഇതിൽ കൃത്യമായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായും അതൊക്കെ ഈ പറയുന്ന ഇൻഡസ്ട്രിയാണ് എന്നുള്ളത് അത് കൃത്യമായിട്ട് തന്നെ അതിൽ പറയുന്നുണ്ട്. ഒപ്പം മറ്റൊരു കാര്യം കൂടി വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം കഴിഞ്ഞ ഗൈഡ് ലൈൻസിൻ്റെ അകത്തൊന്നും ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്ന ഒരു ഇൻഡസ്ട്രി ചെയ്യുന്നതിൽ മറ്റുള്ള ഇ കൊമേഴ്സ് കമ്പനികളെ കണക്ട് ചെയ്തുകൊണ്ടുള്ള, അല്ലെങ്കിൽ ഇ കൊമേഴ്സ് കമ്പനി എന്നുള്ള ലെവലിലേക്ക് ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അതൊന്ന് മോഡിഫൈ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ വന്നിരിക്കുന്ന ഈ ഒരു ഓർഡറിൽ പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കിപ്പം 2020 കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഇ കൊമേഴ്സ്, അതായത് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട്, ആ ഒരു ആക്ടിൽ ഇ കൊമേഴ്സിൽ എന്തൊക്കെ കാര്യങ്ങൾ പറയുന്നുണ്ടോ അതനുസരിച്ചിട്ട് ഡയറക്ട് സെല്ലിങ്ങിലുള്ള കമ്പനികൾക്ക് എന്ത് ചെയ്യാം, ഇ കൊമേഴ്സ് എന്നുള്ള ലെവലിലേക്ക് ഓപ്പറേറ്റ് ചെയ്യാം എന്നുള്ള ലെവലിലേക്കുള്ള ഒരു സാധനം കൂടി ഇതിൻ്റെ അകത്തേക്ക് വന്നിട്ടുണ്ട്. അതിൽ തന്നെ പറഞ്ഞിരിക്കുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമുക്ക് മോണിറ്ററിംഗ് അതോറിറ്ററി അല്ലേ, ഇപ്പം എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ തന്നെ ഒരു മോണിറ്ററിംഗ് അതോറിറ്ററി ഇത്ര സ്ട്രോങ് ആയിട്ട് ബിൽഡ് ചെയ്തിരിക്കുന്ന വേറൊരു സംസ്ഥാനമില്ല എന്നാണ് എൻ്റെ ഒരു അറിവ്. മറ്റുള്ള സംസ്ഥാനത്ത് ഇത്രത്തോളം സ്ട്രോങ് അല്ല. കാരണം നമ്മളിവിടെ ഈ ഒരു ഡയറക്ടർ സെല്ലിംഗ് എന്ന് പറയുന്ന ഇൻഡസ്ട്രിയെക്കുറിച്ച് പഠിപ്പിക്കാനും അല്ലെങ്കിൽ എന്തൊക്കെ ചെയ്യണം എന്തൊക്കെ ചെയ്യരുത് എന്ന് പറഞ്ഞു കൊടുക്കാൻ പോലും ഇവിടെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ വരെ റൺ ചെയ്യുന്നുണ്ട്. ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ട് ആൻഡ് ഫിനാൻസ് ആൻഡ് ടാക്സേഷൻ എന്ന് പറയുന്ന ഒരു സ്ഥാപനം പോലും ഇവിടെ റൺ ചെയ്യുന്നുണ്ട്.
അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരു ഒരു മോണിറ്ററിംഗ് സംവിധാനം മറ്റൊരു സംസ്ഥാനത്തുണ്ട് എന്ന് എനിക്കറിയില്ല. എന്തായാലും നമ്മുടെ കേരളീയരെ സംബന്ധിച്ച് ഏറ്റവും നല്ലൊരു കാര്യം തന്നെയാണിത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ വന്നിരിക്കുന്ന ഈ ഒരു മോണിറ്ററിംഗ് അതോറിറ്റിയുടെ അതിൽ പ്രധാനമായിട്ടും പറയുന്നത് ദ പ്രിൻസിപ്പൽ സെക്രട്ടറി ഡിപ്പാർട്ട്മെന്റ് ഓഫ് കൺസ്യൂമർ അഫയേഴ്സിന്റെ ആളാണ് ഈ ഒരു മോണിറ്ററിംഗ് മെക്കാനിസത്തിന്റെ അല്ലെങ്കിൽ ഈ ഒരു മോണിറ്ററിംഗ് അതോറിറ്റിയുടെ ചെയർമാൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ദ കമ്മീഷണർ സിവിൽ സപ്ലൈസ് ആൻഡ് കൺസ്യൂമർ അഫയേഴ്സ് ഡിപ്പാർട്ട്മെന്റ് അദ്ദേഹമാണ് ഇതിന്റെ നോഡൽ ഓഫീസറും അതുപോലെ തന്നെ കൺവീനർ ആയിട്ടുള്ളത്. അതുപോലെ തന്നെ മറ്റൊരു 9 ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥർ ഇതിലെ മെമ്പർമാരാണ്. അതിൽ ADGP റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ഗവൺമെന്റ് ഇതാക്കിയിരിക്കുന്ന മറ്റുള്ള മേഖലയിലെ ലീഗൽ ഡിപ്പാർട്ട്മെന്റിലുള്ള ആളുകളുടെ ഫുഡ് ആൻഡ് സേഫ്റ്റി ഉണ്ട്, CGST ഉണ്ട്, SGST ഉണ്ട്, അങ്ങനെ അങ്ങനെ ഒരുപാട് ടാക്സ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, പിന്നെ ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ്. അതുമാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ഡയറക്റ്റ് സെല്ലിംഗ് ഇൻഡസ്ട്രിയിൽ അല്ലെങ്കിൽ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ഇൻഡസ്ട്രിയിലെ എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരു ടീമിനെ കൂടി അവർ അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഗുലാത്തി എന്ന് പറയുന്ന ഗിഫ്റ്റ് എന്ന് പറയുന്ന ആ ഒരു സ്ഥാപനം. അപ്പം ഇന്ന് ഈ പറഞ്ഞ രീതിയിലൊക്കെ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇനിയുള്ള നാളുകളിൽ ഡയറക്റ്റ് സെല്ലിംഗ് ഇൻഡസ്ട്രിയെ സംബന്ധിച്ച് ഏറ്റവും ഗുണകരമാണ്. അതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇപ്പൊ ഇവിടെ കേരള ഗവൺമെന്റ് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു വെബ്സൈറ്റ് ഇതിനായിട്ട് ഫോം ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇനി മുതൽ ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനികളെല്ലാം ഇവർ കുറെ നിർദ്ദേശങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെ കാര്യങ്ങൾ വേണം എന്നുള്ളത്. അതേ ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനി ചെയ്യേണ്ട സ്ഥാപനങ്ങൾക്ക് എന്തൊക്കെ വേണം എന്നുള്ളത് ഇവർ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആ ഡോക്യുമെന്റുകൾ സഹിതം ഈ പറയുന്ന വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്യപ്പെടുകയും അത് ഫ്യൂച്ചറിൽ ഇതിൽ പറഞ്ഞ പ്രകാരം കൺസ്യൂമർ അഫയേഴ്സിന്റെ വെബ്സൈറ്റിൽ ലഭ്യമാകും എന്നാണ് പറയുന്നത്. പക്ഷെ അത് എത്ര കാത്തിരിക്കേണ്ടി വരും എന്നുള്ള അറിയില്ല. എന്നിരുന്നാലും മുൻപ് ഇന്ത്യ ഗവൺമെന്റിന് അങ്ങനെ ഒരു വെബ്സൈറ്റ് ഉണ്ടായിരുന്നു. ആ വെബ്സൈറ്റിൽ ഈ പറഞ്ഞ പോലെ തന്നെ എല്ലാ കമ്പനികളുടെ ലിസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ കേരളത്തിൽ ഇനി നടപ്പാക്കാൻ പോകുന്ന കൃത്യമായിട്ട് എല്ലാ ഡാറ്റയും കിട്ടി അത് സോർട്ട് ചെയ്തിട്ട് അതിൽ ഏറ്റവും ജെന്യൂൻ ആയിട്ടുള്ള കമ്പനികളുടെ പേരുകൾ മാത്രമേ എന്തിലുണ്ടാവൂ, ഈ പറയുന്ന കൺസ്യൂമർ അഫയേഴ്സിന്റെ വെബ്സൈറ്റിൽ ഉണ്ടാവൂ എന്നുള്ളതാണ്. അപ്പൊ തീർച്ചയായും അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ഒരു ആ ഒരു വെബ്സൈറ്റ് എടുത്തു കഴിഞ്ഞാൽ അതിൽ നമുക്ക് ചെക്ക് ചെയ്താൽ മനസ്സിലാവും ഏതൊക്കെ കമ്പനികളാണ് കേരളത്തിൽ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും അനുസരിച്ച് പ്രവർത്തിക്കുന്ന കമ്പനികൾ ഉള്ളത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം അതിൽ ഈ പറഞ്ഞ പോലെ തന്നെ കൺസ്യൂമർ അഫയേഴ്സിന്റെ വെബ്സൈറ്റിൽ അവർ അനൗൺസ് ചെയ്യും എന്നുള്ള ലെവലിൽ തന്നെ പറയുന്നുണ്ട്. അപ്പൊ അത് പബ്ലിക്കിന് കിട്ടുമോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് എനിക്കറിയില്ല. കാരണം ഇവരുടെ ഈ ഒരു മോണിറ്ററിംഗിന്റെ ഈ ഒരു ഓർഡർ പ്രകാരമാണ് ഞാനത് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ തീർച്ചയായും ചിലപ്പോൾ അത് പബ്ലിക്കിന് കിട്ടുമായിരിക്കാം. പക്ഷെ എന്തായാലും അതൊരു സന്തോഷമുള്ള ഒരു കാര്യം തന്നെയാണ്. കാരണം ഇത്തരത്തിലുള്ള ഒരു പ്രശ്നങ്ങളിൽ നിന്ന് നമുക്കത് മാറ്റിയെടുക്കാൻ പറ്റും. മാത്രമല്ല ഇനി അങ്ങോട്ട് എന്താ പറയുക, ഒരു ഒരു മണി ചെയിൻ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഉഡായ്പ സംഗതികൾ വരുമ്പോൾ അതിനെതിരെ ശക്തമായിട്ട് ഉള്ള നടപടികൾ കേരള ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവും എന്ന് ഇതിൽ വളരെ വ്യക്തമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ തീർച്ചയായും ഡയറക്റ്റ് സെല്ലിംഗ്, റിയൽ ഡയറക്റ്റ് സെല്ലിംഗ് ചെയ്യുന്ന എല്ലാവർക്കും അഭിമാനിക്കാവുന്നതാണ്. കാരണം നിങ്ങളുടെയൊക്കെ തൊഴിൽ മേഖല സുരക്ഷിതമായിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇന്ന് ഈ ഒരു ഡയറക്റ്റ് സെല്ലിംഗ് ഇൻഡസ്ട്രി ചെയ്യുന്ന സമയത്ത് കുറ്റങ്ങൾ ഏറ്റുവാങ്ങുന്ന നിങ്ങളൊക്കെ നാളുകളിൽ ഈ ഒരു ഇൻഡസ്ട്രിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകളായി മാറുന്ന ഒരു സിറ്റുവേഷനിലേക്കാണ് പോകുന്നത്. എന്തായാലും തീർച്ചയായും ഈ ഒരു മോണിറ്ററിംഗ് മെക്കാനിസത്തിന്റെ ഓർഡർ വന്നത് എന്തുകൊണ്ടും ഡയറക്റ്റ് സെല്ലിംഗ് ഇൻഡസ്ട്രി ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച് ഏറ്റവും ഗുണകരമായിട്ടുള്ള ഒരു വാർത്ത തന്നെയാണ്. അപ്പം ഇത്തരത്തിലുള്ള ഒരു വീഡിയോ ചെയ്യാനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഡയറക്റ്റ് സെല്ലിംഗ് എന്ന് പറയുന്ന ഇൻഡസ്ട്രിയെ കുറിച്ച് ഒരുപാട് തെറ്റിദ്ധാരണകൾ നമ്മുടെ ജനങ്ങൾക്കുണ്ട്. അപ്പൊ അവർക്കൊരു അവയർനെസ് കൊടുക്കുക എന്നുള്ള ഉദ്ദേശമാണ് ഇത്തരത്തിലുള്ള ഒരു വീഡിയോ ചെയ്യുക എന്ന് എന്നെ പ്രേരിപ്പിച്ചിരിക്കുന്നത്. അപ്പൊ തീർച്ചയായും, കാരണം ഇന്ന് ഏറ്റവും കൂടുതൽ തൊഴിലുകൾ നൽകുന്ന ഒരു ഇൻഡസ്ട്രിയാണ് ഡയറക്റ്റ് സെല്ലിംഗ് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ആ ഒരു ഇൻഡസ്ട്രിയെ കുറിച്ച് നല്ല കാര്യങ്ങൾ ജനങ്ങളുടെ അടുത്തേക്ക് എത്തണം എന്ന് ഞാൻ ആഗ്രഹിച്ചു. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇനിയുള്ള കാലഘട്ടത്തിൽ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും ഒരു റിയൽ
ആയിട്ടുള്ള ഒരു ഡാറ്റ സെല്ലിംഗ് കമ്പനി ആണെങ്കിൽ ആ കമ്പനിയുടെ വെബ്സൈറ്റിൽ ആ കമ്പനിയുടെ ടാക്സ് അടച്ചതും മറ്റുള്ള ഓഡിറ്റ് റിപ്പോർട്ടും മറ്റുള്ള എല്ലാ ഡാറ്റയും അവരുടെ വെബ്സൈറ്റിൽ തന്നെ ഇൻക്ലൂഡ് ചെയ്യണം എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് ഇതിൽ പറയുന്നുണ്ട്. അപ്പോൾ തീർച്ചയായും അതൊക്കെ ആ ഒരു വെബ്സൈറ്റിൽ ഉണ്ടാവും. നിങ്ങൾ പ്രവർത്തിക്കുന്ന കമ്പനി ഏതാണെങ്കിലും അതിൻ്റെ വെബ്സൈറ്റിൽ അതുണ്ടോ എന്നുള്ളത് നിങ്ങൾ ചെക്ക് ചെയ്യുക. കാരണം അതൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് പറയാം നല്ലൊരു ഡാറ്റ സെല്ലിംഗ് കമ്പനിയിലാണ് നിങ്ങൾ അസോസിയേറ്റ് ചെയ്ത് പ്രവർത്തിക്കുന്നതെന്നുള്ളത്. അതുപോലെ തന്നെ ഡാറ്റ സെല്ലിംഗായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന രണ്ട് വീഡിയോസ് ഞാൻ മുമ്പേ ചെയ്തിട്ടുണ്ട്. അത് കാണാത്ത ആളുകൾ എന്തായാലും കാണുക. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നൽകുന്നതായിരിക്കും. അതുപോലെ തന്നെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം നാളുകളിൽ ഇനിയും ഞാൻ ഡയറക്ട് സെല്ലിംഗായിട്ട് ബന്ധപ്പെടുന്ന പല വീഡിയോസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം മറ്റൊന്നുമല്ല, ഈ ഒരു ഇൻഡസ്ട്രിയെക്കുറിച്ച് കൂടുതൽ അറിവുകൾ മറ്റുള്ളവർക്ക് നൽകുക എന്നുള്ളതാണ്. അതുകൊണ്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ഈ ഒരു ഇൻഡസ്ട്രിയെക്കുറിച്ച് അറിയാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ പരിചയത്തിലുള്ളവർക്ക് ഈ ഒരു ചാനൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തീർച്ചയായും മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നത് വരെ